ഭൂരിഭാഗം ആളുകൾക്കും ശിവനോട് വളരെയധികം ഭക്തിയുണ്ടെന്ന് ഞാനിവിടെ ശ്രദ്ധിച്ചു പക്ഷേ പക്ഷേ ഞാൻ അമേരിക്കയിലെ മിസിസിപ്പിയിൽ നിന്നുമാണ് വരുന്നത് ഈ യോഗ എനിക്ക് പുതിയതാണ് എന്ന് വെച്ചാൽ ഒരു മൂന്ന് മാസം പുതിയതാണ് എനിക്ക് അങ്ങയോട് വളരെയധികം ഭക്തിയുണ്ട് കാരണം ഞാനത് അനുഭവിച്ചറിഞ്ഞതാണ് പക്ഷേ ശിവനോടുള്ള ഭക്തി എനിക്ക് ശരിക്കും അനുഭവപ്പെടുന്നില്ല പക്ഷേ ആധ്യാത്മിക പാതയിൽ മുന്നോട്ടു പോകുവാനായി നമുക്ക് അദ്ദേഹത്തിനോട് ഭക്തി ഉണ്ടായിരിക്കേണ്ടതുണ്ടോ ശിവന് നിങ്ങളുടെ ഭക്തി ആവശ്യമില്ല ഇന്നലെ ഇന്നലെ ഒരാൾ ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ചു തരികയായിരുന്നു എനിക്ക് ഫ്രെഡറിക് നീഷ എഴുതിയ ഒരു പുസ്തകത്തിൽ നിന്ന് അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടോ അദ്ദേഹം മിസോറിയിൽ നിന്നല്ല അറിയോ നിങ്ങൾ മിസ്സിപ്പിയിൽ നിന്നാണല്ലേ ക്ഷമിക്കണം അദ്ദേഹം മിസ്സിപ്പിയിൽ നിന്നല്ല ജർമ്മനിയിൽ നിന്നാണ് അപ്പോൾ ഫ്രെഡറിക് ഡിഷെ പറയുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം പറയുകയാണ് ധാരാളം ആളുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് വെളിച്ചം സ്വീകരിക്കാനായി സൂര്യന് ഉദയം ആസ്വാദ്യമാകുന്നത് ഇതാണ് ജർമ്മൻ വിഡ്ഢിത്തം നമ്മൾ ആരും ഇവിടെ ഇല്ലെങ്കിലും സൂര്യൻ അതേ തേജസ്സോടെ തീഷ്ണതയോടെ ഉദിച്ചുയരും ശരിയോ തെറ്റോ സൂര്യൻ നമുക്ക് വേണ്ടി വരുന്നതല്ല ഇതൊരു രോഗമാണ് മനുഷ്യനെ ബാധിച്ച ഒരു രോഗം അവൻ വിചാരിക്കുന്ന മുഴുവൻ അസ്തിത്വവും മനുഷ്യ കേന്ദ്രീകൃതമാണെന്ന് അതങ്ങനെയല്ല ഇവിടെ ഉള്ളത് മാനുഷികമല്ല അതിശയകരമായ പ്രതിഭാസം ഇവിടെ സംഭവിക്കുന്നു മനുഷ്യരാശിയുമായി അതിന് യാതൊന്നും ചെയ്യാനില്ല ശരിയാണ് മനുഷ്യരാശിയുമായി ഇതിന് വളരെയധികം ബന്ധമുണ്ട് പക്ഷെ പ്രകൃതം മനുഷ്യന്റേതല്ല അതുകൊണ്ട് ശിവന് നിങ്ങളുടെ ഭക്തി ആവശ്യമില്ല നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഭക്തി വഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഭക്തി നമുക്ക് ഇത് നോക്കാം ഒരു തലത്തിൽ ഭക്തി എന്നാൽ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേക മാധുര്യമാണ് ഏതൊരു മനുഷ്യനും ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗമാണിത് നിങ്ങൾ ഹൃദയത്തിൽ ഈ മാധുര്യം വഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളാൽ നിങ്ങൾ തിക്തരായി ഭവിക്കാം നിങ്ങൾക്ക് സ്വയം കൂട്ടിലടച്ചിരിക്കാം എന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് വീടുണ്ടാക്കാം നിങ്ങൾക്ക് കുടുംബമുണ്ടാക്കാം ഭീമമായ ബാങ്ക് ബാലൻസ് നിങ്ങൾക്കുണ്ടാക്കാം നിങ്ങൾക്ക് മിസിസിപ്പിയിലും ജനിക്കാം എന്നാൽ സ്വയം നിങ്ങൾക്ക് കൂട്ടിലടച്ചിരിക്കാം എന്ന് വിചാരിക്കരുത് ചുറ്റിലും ഒരു ആവരണം ഉണ്ടായേക്കാം ഒരു നിശ്ചിത നിശ്ചിതകാലത്തേക്ക് മാത്രമേ അത് പ്രവർത്തിക്കൂ അതിനുശേഷം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതം നിങ്ങളെ കൈക്കലാക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ മാധുര്യമില്ലെങ്കിൽ നിങ്ങൾ ഉള്ളിൽ കയ്പ്പും വിഷവും ഉള്ളവരായിത്തീരും മനുഷ്യരാശിയുടെ വലിയൊരു വിഭാഗത്തിന് ഇത് സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ഒരു തലത്തിൽ ഭക്തി എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിരന്തരം നിലനിൽക്കുന്ന മാധുര്യമാണ് ഒരു തരം മാധുര്യം ഒരു സഹായത്തെയും ആശ്രയിക്കാത്ത നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്നുവെന്ന് കരുതുക ഇത് മിസിസിപ്പിയിൽ സംഭവിക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും പ്രണയിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം മധുരതരമാകുന്നതാണ് എന്നാൽ എത്ര കാലത്തേക്ക് ഒരു ഉറപ്പുമില്ല ഒരു പ്രണയബന്ധം അങ്ങേയറ്റത്തെ തിക്ത അനുഭവത്തിന് ഹേതുവാകാം ശരിയോ തെറ്റോ നമ്മളത് കാമക്ഷിക്കുന്നില്ല പക്ഷെ അങ്ങനെയാവാം സാഹചര്യങ്ങൾ മൂലമോ അല്ലെങ്കിൽ രോഗങ്ങൾ മൂലമോ അല്ലെങ്കിൽ മരണം മൂലമോ അതുമല്ലെങ്കിൽ നഷ്ടം മൂലമോ പല വിധത്തിൽ അല്ലെങ്കിൽ വെറും വിരസത കാരണം ഏറ്റവും മികച്ചവനും അത്യുത്തമനും എന്ന് നിങ്ങൾ കരുതിയ വ്യക്തി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ അവരെ കാണുമ്പോൾ എനിക്ക് അബദ്ധം പറ്റിയോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല പല പല കാര്യങ്ങൾ സംഭവിക്കാം എന്നാൽ ഭക്തി ഹൃദയത്തിൻ്റെ നിരന്തരമായ മാധുര്യമാണ് അത് ആരെയും ആശ്രയിക്കുന്നില്ല അപ്പോൾ ഞാൻ ശിവനിൽ ഭക്തി അർപ്പിക്കണമോ അത് ശിവനിൽ ഒരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല പക്ഷേ നിങ്ങളൊരു ഭക്തനാണെങ്കിൽ ഭക്തി എന്നത് ഒരു ബുദ്ധി വൈഭവമാണ് അത് ലളിതമായ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരടിസ്ഥാന ബുദ്ധിയുടെ സ്വഭാവം ഇതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മളതിനെ കീറി മുറിക്കണം ശരിയല്ലേ നിങ്ങൾക്കാരിലെങ്കിലും താൽപ്പര്യം ജനിച്ചാൽ അവരെ ഛേദിക്കും ശരി നിങ്ങളിത് ഭൗതികമായി ചെയ്യില്ല കാരണം നിയമം അനുവദിക്കുന്നില്ല പക്ഷെ നിങ്ങൾ അവരെ മാനസികമായി കീറി മുറിക്കും ശരിയല്ലേ ആണോ അല്ലയോ നിങ്ങൾ മാനസികമായി ഛേദിക്കും എന്നിട്ട് നിങ്ങൾക്ക് സൗകര്യമായ ഒരു നിഗമനത്തിലെത്തും അത് സത്യമായതല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ സൗകര്യപ്രദമായ ഒരു നിഗമനം ആ നിഗമനം ഒരിക്കൽ പൊളിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ തിക്തരായിത്തീരുകയും ചെയ്യും ബുദ്ധിയുടെ സ്വഭാവം തന്നെ കാര്യങ്ങളെ വേർതിരിക്കുക എന്നതാണ് കാര്യങ്ങൾ വേർതിരിക്കുന്നതിലൂടെ എന്താണ് അതിൻ്റെ പ്രയോജനമെന്ന് നിങ്ങൾക്ക് അറിയുവാൻ കഴിയും ഞാൻ ഈ വ്യക്തിയെ വിശകലനം ചെയ്യുകയാണെങ്കിൽ അവളെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് എനിക്ക് പഠിക്കാം പക്ഷെ എനിക്ക് അവളെ അറിയാൻ കഴിയില്ല ഞാൻ അവളെ പൂർണ്ണമായി ഉൾക്കൊണ്ടാൽ മാത്രമേ എനിക്ക് അവളെ അറിയുവാൻ സാധിക്കൂ വേറൊരു വഴിയില്ല നിങ്ങൾ ഒരാൾക്കൊരു പുഷ്പം നൽകിയാൽ ബുദ്ധിമാനായ ഒരാൾക്ക് ഒരു ശാസ്ത്രജ്ഞന് പുഷ്പം നൽകിയാൽ ആദ്യം അയാളത് കീറി മുറിക്കും കാരണം ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാൻ അയാൾ ആഗ്രഹിക്കുന്നു കവിയാണെങ്കിൽ പുഷ്പത്തെക്കുറിച്ചൊരു കവിത തന്നെ എഴുതും അദ്ദേഹത്തിനുള്ളിൽ എന്താണെന്ന് അറിയേണ്ട കാര്യമില്ല ഉള്ളിൽ എന്താണെന്ന് അദ്ദേഹം ശ്രദ്ധിക്കുന്നതേയില്ല പക്ഷെ അത് ആനന്ദം നൽകുന്നു ഒരു ആത്മജ്ഞാനി പുഷ്പമായി മാറും ഒരു പുഷ്പത്തെ അദ്ദേഹം നോക്കുമ്പോൾ ആ പുഷ്പമായി തന്നെ മാറും കാരണം അത് അദ്ദേഹത്തിന് വിടരുന്ന ഒരു പുഷ്പം പോലും പുലികൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഏതോ ഒന്നിൽ അവിടെ പോലും സൃഷ്ടാവിന്റെ കരം അവിടെ സജീവമായി ഉണ്ട് ശരിയല്ലേ സജീവമായി തന്നെ ഇവിടെ എത്രയും സജീവമായാണോ അത്രയും തന്നെ സജീവമായി ഒട്ടും കുറവില്ലാതെ ഒരു പുൽക്കുടിയിൽ നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധയോടെ ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അസാധാരണമായ ശ്രദ്ധയോടെയാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത് അത് വെറുതെ ഉണ്ടാക്കിയതല്ല ഓ അത് വെറുതെ ഒരു പുൽക്കടിയല്ലേ അത് അങ്ങനെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത് അത് അത്യധികം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഭക്തൻ ബുദ്ധിവൈഭവത്തിൻ്റെ ഒരു വ്യത്യസ്ത മാനമാണ് മറ്റാരും കാണാത്ത കാര്യങ്ങൾ അവൻ കാണും കാരണം ഭക്തി എന്നാൽ നിങ്ങളിൽ നിങ്ങളുടെ അഭാവമാണ് നിങ്ങൾക്കും ആത്യധികമായ യാഥാർത്ഥ്യത്തിനുമിടയിൽ ഒരൊറ്റ തടസ്സമേ ഉള്ളൂ അത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഭക്തി എന്നാൽ നിങ്ങൾ സ്വയം ഇല്ലാതാകണമെന്നാണ് അതിന് സാധ്യമല്ലെങ്കിൽ കുറഞ്ഞത് നിങ്ങൾ ഈ കൂമ്പാരം കുറയ്ക്കുകയെങ്കിലും വേണം നിങ്ങൾ ഈ മാലിന്യ കൂമ്പാരം കുറയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ജീവിതം സ്ഫോടനാത്മകമാകുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അപ്പോൾ ഇത് ശിവനെക്കുറിച്ചല്ല നിങ്ങളെക്കുറിച്ചാണ് എന്നാൽ നിങ്ങൾ ഭക്തി പുരസരം നടക്കണം നിങ്ങൾ എന്തിനായി സമർപ്പിച്ചിരിക്കുന്നു എന്നതിൽ കാര്യമില്ല നിങ്ങൾ തികഞ്ഞ ഭക്തിയോടെ വേണം നടക്കുവാൻ ഭക്തി എന്നാൽ നിങ്ങളെ വിട്ടുകൊടുത്തിരിക്കുകയാണ് ഭക്തി എന്നാൽ സ്വീകാര്യതയുടെ ഉന്നതമായ അവസ്ഥയാണ് കാരണം നിങ്ങൾ ഇല്ലാതായിരിക്കുന്നു നിങ്ങൾ ഇനി നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്നില്ല നിങ്ങളിൽ ശൂന്യതയുണ്ട് അപ്പോൾ അതിന് നിങ്ങളെ സ്പർശിക്കാൻ കഴിയും അതിന് നിങ്ങളിൽ പ്രവേശിക്കാം അതിന് നിങ്ങളിൽ നിലകൊള്ളാം നിങ്ങളുടെ കുഴിഞ്ഞു മറിഞ്ഞ മാനസിക അവസ്ഥയിലൂടെയാണ് നിങ്ങൾ എല്ലാത്തിനെയും നോക്കിക്കാണുന്നത് അതുവഴി നിങ്ങളുടെ യുക്തിചിന്ത മാത്രമാണ് ആകെയുള്ള ബുദ്ധിവൈഭവം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു യുക്തിചിന്ത എന്നത് ബുദ്ധിവൈഭവത്തിൻ്റെ അടിസ്ഥാനപരമായ രൂപമാണ് പ്രയോജനപരമായ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗപ്രദമാണ് ജീവിക്കാൻ ലോകത്തിൽ അതിജീവനത്തിനായി നിങ്ങളുടെ യുക്തി ആവശ്യമാണ് മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും മാനം പ്രാപ്യമാകണമെങ്കിൽ നിങ്ങളുടെ യുക്തി അതിനെ പര്യാപ്തമല്ല നിങ്ങളിൽ ബുദ്ധി വൈഭവത്തിന്റെ ആഴത്തിലുള്ള ഒരു മാനം പ്രവർത്തിക്കേണ്ടതുണ്ട് ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഭക്തിയിൽ നിലകൊള്ളുക എന്നതാണ് ഏറ്റവും നേരായ മാർഗം